പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ സുമേഷ് പറഞ്ഞുകാരനാണ്. ഞാൻ ഇന്ന് ഒരു എൻ്റെ ജീവിതം പ്ലസ് ഒരു ചെറിയ റിവ്യൂ കൂടിയിട്ടാണ് വരുന്നത്, ഒരു സിനിമയുടെ റിവ്യൂ കൂടിയിട്ട്. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ നാട്ടിലുള്ള ടൈമിലെ ഇങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പം എന്നോട് പലരും പല സമയങ്ങളിലും പറഞ്ഞടാ, സീരിയലിലാ സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു ചാൻസ് നോക്കിക്കൂടെയെന്ന്. അപ്പം ഞാനത് കേട്ടിട്ട് കുറച്ച് താടിയൊക്കെ വളർത്തും, ചിലപ്പോൾ ക്ലീൻ ഷേവ് ചെയ്ത് എടുക്കും, പല സ്ഥലങ്ങളിലും അയച്ചു കൊടുക്കുന്ന ഒരു ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സിനിമാമോഹം, ഞാൻ അങ്ങനെ പൊതുവായിട്ടൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും എനിക്ക് നല്ല രീതിയിലൊരു സിനിമാമോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധപ്പെട്ടിട്ട് എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ജോമോൻ എന്ന് പറഞ്ഞിട്ട്. അയിനൂരാണ് വീട്, ചെറുപ്പത്തിലെ കണ്ട് പരിചയമുള്ളതാണ്. അപ്പോൾ അവനായിട്ട് ഞാൻ അതുപോലെ ഒരു ഹോസ്പിറ്റൽ കേസിൽ കണ്ടിട്ട് ഞാൻ അവനോട് സംസാരിച്ചിട്ട് നമുക്ക് വല്ല ഓഡീഷൻ ഉണ്ടെങ്കിൽ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ പോവാനുള്ള പരിപാടി, ഞാൻ ഈ ഗൾഫിലേക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട് തൊട്ട് മുമ്പായിട്ടൊരു ഓഡീഷന് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിന്നു. നിർഭാഗ്യവശാൽ അവന് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ നടന്നില്ല. സിനിമാമോഹം ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഏതൊരു വ്യക്തിക്കും അതിന് അവരുടേതായിട്ടുള്ള മോഹങ്ങളുണ്ട്, അതുപോലെ എനിക്കുണ്ട് മോഹം. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു സിനിമ കണ്ടു, എൻ്റെ ജീവിതം നിങ്ങളുടെയും എന്ന് പറഞ്ഞുള്ള സിനിമ. സിനിമ കാണാനുള്ള കാരണം അപ്രതീക്ഷിതമായിട്ട് ജോമോൻ, ജോക്കാൻ എന്നാണ് ഫേസ്ബുക്കിലുള്ളത്, എൻ്റെ നാട്ടുകാരനാണ്. സുമേഷേട്ടാ, ഒരു കാര്യം പറയാണ്ട് ഞാനൊരു വീഡിയോ അയച്ചു തരാം, ഒരു സിനിമയുടെ ലിങ്ക് അയച്ചു തരാം, നിങ്ങൾ ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക, പറ്റിച്ച് അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞു. കുറച്ച് ദിവസമായി അയച്ചു തന്നിട്ട് തീരെ സമയക്കുറവ് കാരണം എനിക്ക് തീരെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി. ആദ്യത്തെ ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂറാണ് സിനിമ ഉള്ളത്. ആദ്യത്തെ ഒരു മണിക്കൂർ ചെറുതായിട്ട് ലേഖ അടിപ്പിച്ചാലും ആ ഒരു മണിക്കൂറിന് ശേഷം തീപ്പൊരു സിനിമയായിരുന്നു. എനിക്ക് ആ സിനിമേനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്, ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം, നിങ്ങളൊന്ന് നോക്കി കാണണം എന്തായാലും. ഈ സിനിമേനെ പറ്റിയിട്ട്, അതായത് താരപരിവേഷങ്ങളില്ല, ഒരു പുതുമുഖം, മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും ജയറാം ആയാലും പൃഥ്വിരാജ് ആയാലും ഒരു സിനിമയിലെ എൻട്രി കിട്ടിയിട്ടാണ് അവരൊക്കെ വലിയ വലിയ സിനിമകളിലേക്ക് പിന്നീട് പോയിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് പുതിയ ആൾക്കാരാണ്. ഒരു സിനിമ എങ്ങനെ ഉണ്ടാവുന്നു, ഒരു സിനിമയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടുകളാണ് എന്താണ്, നിർമ്മാതാവിനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, തിരക്കഥ എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു സിനിമയാണിത്. കൂടാതെ ഒരു മരണം നടന്നിട്ട് അത് ആ രണ്ട് മണിക്കൂർ വരെ ആ മരണത്തെ പറ്റിയിട്ട് കൊണ്ട് ആ ഒരു സസ്പെൻസായിട്ട് കൊണ്ട് നടക്കുക, ആ ലാസ്റ്റ് ക്ലൈമാക്സ് വളരെ സൂപ്പറായിട്ടുള്ള ഒരു ക്ലൈമാക്സ്, അത് എന്താ പറയുക, ഒരിക്കലും വിചാരിക്കാത്തൊരു ക്ലൈമാക്സാണ്. പക്ഷേ ആ പടം ഞാൻ നോക്കിയപ്പോൾ വേണ്ടത്ര വ്യൂസും കാര്യങ്ങളൊന്നുമില്ല യൂട്യൂബിൽ. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, സത്യസന്ധമാണ് തോന്നിയ കാര്യങ്ങൾ എൻ്റെ ചാനലിലൂടെ ഞാൻ പറയും. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും കാണേണ്ട സിനിമയാണ്. വലിയ താരപരിവേഷങ്ങളൊന്നുമില്ല, വലിയ പാട്ടുകളോ അല്ലെങ്കിൽ അടിപിടി സീനോ അങ്ങനത്തെ ഒന്നുമില്ല. നാടൻ തല്ല്, ഒരു ചെറിയൊരു പ്രണയത്തിൻ്റെ പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുമേഷ് പറഞ്ഞു കയറി.